ഇന്ന് നമ്മൾ ഒരു പൊളി പൊളി കൂട്ട. എന്റെ പൊന്നു, അപ്പൊ മച്ചാമാരെ, ഓ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബർഗർ ആണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബർഗർ ഉണ്ടാക്കാനുള്ള ബണ്ണ് നമ്മൾ സെറ്റ് ആക്കാണ്. മൈദയിലേക്ക് ഇതേ പഞ്ചാരി ഇട്ട് കൊടുക്കാണ്. ഇതേ ആവശ്യത്തിനുള്ള ഉപ്പിടാട്ടാ. ഡാൾഡ വേണ്ടവർക്ക് ഡാൾഡ ഇടാ, ബട്ടർ വേണ്ടവർക്ക് ബട്ടർ ഇടാ. അടിപൊളി. ഇനി നമ്മുടെ ബണ്ണിനെ പൊക്കിയെടുക്കാനുള്ള നമ്മുടെ ഈസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കാണ്. ഇനിയിപ്പോ ഇതേ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഒന്ന് കൂട്ടിയിട്ടിട്ട് നമുക്കിതേ ഇച്ചിരി കുളം വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കാട്ടാ. ഇനി നല്ല മയത്തിൽ നമ്മുടെ ബർഗറിനുള്ള മാവ് നമ്മളിതേ കുഴച്ചെടുക്കുകയാണേ. നല്ല അടിപൊളിയായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. ഇനി ഇച്ചിരി ആരോഗ്യമുള്ള നമ്മുടെ ഫുഡി മസിൽമാനെ കൊണ്ട് നമുക്ക് കുഴപ്പിക്കാം. വെള്ളം മതി, അവൻ പറയണോട്ടാ. തെളിച്ചാ മതി. ഓക്കെ, അങ്ങോട്ട് കുറച്ച് മുറക്കി എൻ്റെ മച്ചാനേ. അപ്പൊ അതെ, ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ വേറെ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നാച്ചുറൽ അല്ലേ, നാച്ചുറൽ ഉപ്പ് വേണ്ട. അപ്പൊ നമ്മളുടെ മാവ്, അതായത് നമ്മളുടെ ബർഗറിനുള്ള മാവ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുക്കുകയാണ്. നമ്മുടെ ബർഗർ ഉണ്ടാക്കണതിൽ ഏറ്റവും വലിയ പണി സത്യത്തിൽ ഇത് തന്നെയാണ്. ഹജി നിർത്ത് പോരാ, തുടങ്ങിക്കോ പണി. അപ്പൊ മച്ചാന്മാരെ, നമ്മളുടെ മാവൊക്കെ കുറച്ച് റെഡി ആയിട്ട് വരട്ടെ. ഇപ്പോഴത്തെ ക്ലൈമറ്റിനും ഹ്യൂമിഡിറ്റിക്കും കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ഫേസും കാര്യമൊക്കെ നല്ല രീതിക്ക് പുരുട്ടണമുണ്ടല്ലേ. അങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് ഒരു സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ മച്ചാന്മാരെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ സമ്മർ സീസൺ ആണ്, നല്ല രീതിക്ക് ചൂടും വെയിലൊക്കെ ഉണ്ട്. നമ്മുടെ ഫേസൊക്കെ നല്ല രീതിക്ക് പൊല്യൂട്ടഡ് ആയി, അതുപോലെ തന്നെ സ്കിന്നൊക്കെ നല്ല രീതിക്ക് ബ്രേക്ക് ഔട്ട് ആയി പോകുന്നുണ്ട്. ഒന്നാമത്തെ ഓയിലി സ്കിൻ ആണ് എന്റെ. അപ്പോ ഈ ഒരു സമയത്തൊക്കെ പണ്ട് കാലത്ത് അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മുൾത്താണി മിട്ടി അതുപോലെ തന്നെ റോസ് വാട്ടർ ഇതൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഹെൽപ്ഫുൾ ആണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഈ പ്രോസസ്സൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഒരു ഡി ഐ വൈ ആയിട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മാമാഎർത്ത് മുൾത്താണി മിട്ടി ഫേസ് വാഷും അതുപോലെ തന്നെ മുൾത്താണി മിട്ടി ഫേസ് പാക്കും പുതിയതായിട്ട് ലോഞ്ച് ചെയ്തത്. ഇതിലാണെങ്കിൽ മുൾത്താണി മിട്ടി, ബൾഗേറിയൻ റോസ്, നിയാസിനമൈഡ്, വിറ്റമിൻ ഇ തുടങ്ങിയ സാധനങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ നല്ല രീതിക്ക് ഓയിൽ കൺട്രോൾ ആവും, അതുപോലെ തന്നെ ആക്നെ മാറും, സ്കിന്നൊക്കെ നല്ല രീതിക്ക് ഹൈഡ്രേറ്റ് ആവും, അതുപോലെ തന്നെ സ്കിന്നിനൊക്കെ നല്ലൊരു ഈവൻ ടോൺ കിട്ടും. പിന്നെ വേറൊരു കാര്യം, ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇത് ടോക്സിൻ ഫ്രീ ആണ്, പാരബിൻ പോലത്തെ കെമിക്കൽസ് ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല, 100% നാച്ചുറൽ ആണ്. പൊതുവെ എൻ്റെ സ്കിന്ന് ഓയിലി സ്കിൻ ആണ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവും നമ്മുടെ നോസ് ഏരിയയിലൊക്കെ നല്ല രീതിക്ക് അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ മുൾത്താണി മിട്ടി ഫേസ് വാഷ് വെച്ച് നമ്മുടെ ഫേസ് നല്ല രീതിക്ക് ഒന്ന് കഴുകി നന്നായിട്ടൊന്ന് റിഫ്രഷ് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫേസൊക്കെ കഴുകിയെടുത്തു. ഇനി ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ നമ്മുടെ മുൾത്താണി മിട്ടി ഫേസ് വാഷ് മാമാരത്തിൻ്റെ നമ്മൾ ഫേസിലേക്ക് നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഏകദേശം ഒരു 15 മിനിറ്റ് നമുക്ക് ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് വെച്ച് കൊടുക്കണം. അത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്യണേ. ഓക്കെ, അങ്ങനെ 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ഇത് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫേസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ഇതേ നോക്കി, നല്ലൊരു ഗ്ലോ നമുക്ക് കിട്ടൂട്ടാ. ഇപ്പം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആണ്. അപ്പൊ മച്ചാമാരെ, നമ്മുടെ ഫേസിനെ നല്ല രീതിക്ക് കെയർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഈ രണ്ട് പ്രൊഡക്ട്സും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും. പിന്നെ മച്ചാമാരെ, സ്ഥിരം പറയുന്നതാണ് മാമാരത്തിന്റെ പ്ലാൻ ഗുഡ്നെസ് ഇനിഷ്യേറ്റീവ്. ഈ ഒരു ഇനിഷ്യേറ്റീവ് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാമാരത്തിന്റെ വെബ്സൈറ്റ് വഴി നമ്മൾ എന്തെങ്കിലും അവരുടെ പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് നമ്മുടെ ഈ ഓർഡറും അവർ നട്ട ഒരു പ്ലാന്റും ആയിട്ട് അതിനെ ലിങ്ക് ചെയ്യും. ആ ഒരു പ്ലാന്റിന്റെ ഗ്രോത്തും കാര്യങ്ങളെല്ലാം നമുക്ക് അതുവഴി ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. 2025 കൂടി 1 മില്യൺ ട്രീസ് നടാന്നുള്ളതാണ് ഈ ഒരു പ്ലാൻ ഗുഡ്നെസ് ഇനിഷ്യേറ്റീവ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മച്ചാമാരെ, നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് M4Tech 2023 എന്ന് പറയുന്ന ഒരു കോഡ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭിക്കും. ഇത് മാമാർത്തിന്റെ വെബ്സൈറ്റിലും മാമാർത്തിന്റെ ആപ്ലിക്കേഷനിലാണ് ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കിലേക്ക് ഈ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. അത് മാത്രമല്ല, നിങ്ങളുടെ നിയറസ്റ്റ് ഷോപ്പുകളിലും ഇത് അവൈലബിൾ ആണ്. എവിടെയെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം. അപ്പൊ മച്ചാമാരെ, മറക്കണ്ട, മാമാർത്തിന്റെ ഈ ഒരു മുൾത്താണി മിട്ടി ഫേസ് വാഷിന്റെ അതുപോലെ തന്നെ ഫേസ് പാക്കിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ നമ്മുടെ ബർഗർ ഉണ്ടാക്കാനായിട്ട് വിട്ടാല. അങ്ങനെ അജി മച്ചാന്റെ ഒരു മണിക്കൂറത്തെ ഇടിക്ക് ശേഷം എന്താ, നമ്മുടെ മാവ് റെഡി ആയിക്കാണ്. ഇവൻ പൊന്താനെ നമുക്ക് വെക്കണ്ടേ? ഓക്കെ, പൊന്തി കഴിയുമ്പോ നമ്മൾ ഇതിനെ ചുട്ടെടുക്കാൻ പോവാണ്. അജിക്ക് എന്തിനു വേണമെന്ന് പറഞ്ഞേ? 2 ഗ്ലാസ് കഞ്ഞോളം. ഓക്കെ, പോവാ. നമ്മുടെ ബണ്ണിന്റെ മിക്സ് ഇതേ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ഇത് പൊന്തി വന്ന ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നാലേ നമ്മുടെ ബണ്ണുമേ ആ ഒരു മുകളില് ബ്രൗൺ കളർ കിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിത് കുറച്ച് മുട്ട പൊട്ടിച്ചെടുത്തതില് നമ്മൾ കലക്കി ഇങ്ങനെ മുകളിൽ അടിച്ചു കൊടുക്കുകയാണ്.
മച്ചാമാരെ നോക്കി നമ്മളുടെ ബണ്ണ് ചുട്ടെടുക്കാനുള്ള നമ്മളുടെ കുഴി, ഇത് സംഭവം മന്തിക്കുഴിയാണ്. നമ്മുടെ യാദിൽ മച്ചാന്റെ ഇക്കുബായിലുള്ള മന്തിക്കുഴിയിലാണ് നമ്മുടെ ബണ്ണ് നമ്മൾ ഇന്ന് സെറ്റ് ആക്കി എടുക്കുന്നത്. അപ്പൊ അതെ കനൽ മൊത്തം നമ്മൾ ഒന്ന് പരത്തി എടുക്കുകയാണ്. അങ്ങനെ മച്ചാൻ പറയുന്നത് നമ്മളുടെ ബർഗർ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. സംഭവം മൂടല്ലേപ്പാ. യെസ്, ഇനിയിപ്പോ സംഭവം നമ്മൾ മൂടാൻ പോവാണ്. ഇനിയിപ്പോ അതെ സംഭവം മൂടിയൊക്കെയാണ്. അങ്ങനെ മച്ചാമാരെ ഏകദേശം ഒരു 20 മിനിറ്റ് നമ്മൾ വെച്ച് നമ്മുടെ സാധനം പൊക്കി നോക്കാണ്. അങ്ങനെ ഇതേ നമ്മുടെ ബർഗർ ബണ്ണ് ഇതേ സെറ്റായി നമ്മളിതേ പൊക്കി കരക്കി കയറ്റാണ്. വാടമക്കളെ, നമ്മുടെ മുമ്പിൽ ഇപ്പം ഇരിക്കുന്നത് നല്ല ചൂടൻ ബണ്ണുണ്ട്. ചൂട് ആവി മാറിയിട്ടില്ല. അങ്ങനെ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു മന്തിക്കുഴി നമ്മൾ ഓണാക്കിയെടുത്ത് നമ്മുടെ ബണ്ണ് ചുട്ടെടുത്തേക്കാണ്. അത് നമ്മുടെ ഇക്കുബായി തന്നെ. അപ്പം സംഭവം എന്തേ, തണുക്കട്ടെ, ബാക്കി പണിയൊക്കെ ഇനി നാളെയാണ്. ഓ, 10 പോത്തിന്റെ ടെൻഡർലോയ് ഉള്ളർച്ചി എന്ന് പറയും. ഒരു പോത്തുമ്മേന്ന് ആകെ ഇതുപോലത്തെ 2 പീസേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ ഇതേ സാധനം സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ബർഗർ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഈ സാധനം തന്നെയാണ് പൊളി. ഈ ഒരു പീസിന് ടെൻഡർലോയ് എന്നാണ് പറയാ. അതായത് നമ്മുടെ ഉള്ളർച്ചി, അതായത് നമ്മുടെ പോത്തിന്റെ ഒക്കെ ശരീരത്തിൽ ഒട്ടും അനക്കം തട്ടാത്ത ഇറച്ചി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് അമ്മാതിരി പൊളി സാധനമാണ്, ഭയങ്കര ഡിമാൻഡാണ് ഇതിന്. അപ്പൊ നമ്മുടെ പാട നമുക്ക് ഇത് ആവശ്യമില്ല കേട്ടോ. ഇത് നമ്മുടെ ടെൻഡന് വരുന്നതാണ്. ഇത് നമ്മള് നൈസായിട്ട് ചെത്തി മാറ്റണം. മീറ്റിൻ്റെ സിൽവർ സ്കിൻ എന്ന് പറഞ്ഞ പരിപാടി, സിൽവർ സ്കിൻ അല്ലേ. വേണ്ട, ഇത് മാറ്റി കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമ്മുടെ സിൽവർ സ്കിൻ കണ്ട ഈ സാധനം നമ്മൾ ചെത്തി മാറ്റിയില്ല. എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മീറ്റ് നമ്മൾ കടിക്കുന്ന സമയത്ത് ഡബറും കായ ചവയ്ക്കുന്നത് ചവയ്ക്കേണ്ടി വരും കേട്ടോ. കണ്ട നല്ല ക്ലിയർ ആയിട്ടുണ്ടേ. അങ്ങനെ നമ്മുടെ മീറ്റൊക്കെ ഇനി നിരത്താട്ടാ നമുക്ക്. നമ്മുടെ മസാല തേക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മളിത് മീറ്റ് നിരത്തുകയാണ്. മസ്റ്റാർഡ് സോസാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നേ. അപ്പൊ ദൈവൻ ആദ്യം നമ്മൾ നമ്മുടെ മീറ്റിലൊന്ന് പിടിപ്പിച്ചെടുക്കാട്ടാ. ആഹാ, എൻ്റെ സർലേ, ഇനി നമ്മുടെ മീറ്റുമേക്ക് നല്ല രീതിക്ക് നമ്മൾ ആദ്യം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണേ. എൻ്റെ അടിഭാഗത്താവാനായിട്ട് ഇതേ സിമ്പിൾ ട്രിക്ക് ഉണ്ട്. കണ്ട സംഭവം ആവാത്തോടത്തൊക്കെ ഒന്ന് നല്ല രീതിക്ക് നമ്മൾ മിക്സ് ചെയ്ത് സെറ്റാക്കി കൊടുക്കട്ടെ. കുരുമുളക് പൊടി ഇട്ടാ. ഇതാണ് നമ്മുടെ നാടൻ പാപ്രിക്ക, വേറെ ഒന്നല്ല, നമ്മുടെ ഉണക്കമുളക് ചതച്ചതാണ്. ഇനി നമ്മുടെ രുചിയുടെ രാജാവ് ഉപ്പ്. ഇനി നമ്മുടെ തായ്ലൻഡ് സ്റ്റൈലിൽ സ്വീറ്റ് ചില്ലി സോസ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നമ്മുടെ ബട്ടർ മെൽട്ട് ചെയ്യാൻ വെച്ചാൽ മെൽട്ടായ പോർഷനിലേക്ക് ഒഴിക്കുക. ഇനി ഇതെല്ലാം നല്ല രീതിക്ക് നമ്മുടെ മീറ്റിൽ നമ്മൾ തേച്ചങ്ങട് പിടിപ്പിക്കുക കേട്ടോ. ഇനിതേ അവസാനത്തെ പണിയാണ്, എല്ലാവരും കൂട്ടി അങ്ങോട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. ആയ് കണ്ട ഫുൾ മസാലയിൽ കിടന്ന് അവന്മാരൊന്ന് പിടിക്കട്ടെ. ഇനി വേണേൽ നമുക്ക് മന്തിക്കുഴിയിലേക്ക് ചുട്ടെടുക്കണം. നമ്മുടെ മീറ്റിന് ഇച്ചിരി ഫ്ലേവർ കിട്ടാനായിട്ട് നമ്മൾ റോസ്മേരി ഇട്ട് കൊടുക്കുകയാണേ. ഡ്രൈഡ് റോസ്മേരി വാങ്ങിച്ചിട്ട് അതിൽ കുറച്ച് പച്ചപ്പുണ്ട് കേട്ടോ. നമ്മുടെ നല്ല ചൂടിൻ്റെ കാഠിന്യം കേട്ടോ. റോസ്മേരി ഒക്കെ വാങ്ങിച്ചപ്പോൾ തന്നെ വാടി തുടങ്ങി. തൈമാണേ, ചെറിയ ഫ്ലേവറിന് മാത്രമേ തൈമ് നിൽക്കാൻ പാടുള്ളൂ. നല്ല നാടൻ വെളുത്തുള്ളി കേട്ടോ. ഇനിതേ നമ്മുടെ ബട്ടർ നമ്മൾ ക്യൂബാക്കി വെച്ചിരുന്നതാണ്. ക്യൂബൊക്കെ അലിഞ്ഞു തുടങ്ങി, എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ എന്തേ നമ്മുടെ ബട്ടറും വെച്ച് കഴിഞ്ഞു. ഇനി നമ്മളിതേ സോയിൽ പേപ്പർ വെച്ച് പിന്നെ പൊതിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ മച്ചാമാരെ ഇതേ നമ്മുടെ സാധനം എന്തേ താഴെ ഇറക്കി വെക്കുകയാണേ. അങ്ങനെ മച്ചാമാരി ഏകദേശം ഒരു 2 മണിക്കൂറത്തെ കുക്കിങ് അല്ലേ.
രണ്ട് മണിക്കൂർ സാധനം മൂടിയിടണം, കുക്ക് ചെയ്യണം. അങ്ങനെ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഇതേ നമ്മുടെ സാധനം പുറത്തെടുക്കാൻ പോവാണ്. ഓ അങ്ങനെ നമ്മുടെ ഐറ്റം പൊക്കിയെടുക്കണം നമ്മൾ. അങ്ങനെ മച്ചാമാരെ നമ്മുടെ ബീഫ് നമ്മളിതേ വേവിച്ച് എടുത്ത സാധനം ഇതേ നമ്മളിതേ ആയി നമ്മളുടെ കവറൊക്കെ എടുത്ത് മാറ്റാണേ. അങ്ങനെ നമ്മുടെ ബീഫ് നമ്മൾ വേവിക്കാൻ വെച്ചത് നമ്മളിതേ ഇനി കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഇതേ കണ്ട എൻ്റെ ഉള്ളിൽ അടിപൊളി ഓക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നല്ല കിടുക്കാച്ചയായിട്ട് വെന്ത് സൂപ്പറായിട്ടുണ്ട് നമ്മുടെ ബീഫ്. അപ്പോൾ ഇതേ നമ്മുടെ ബീഫ് നമ്മളിനി കട്ട് ചെയ്യണേ. ആഹാ നമ്മുടെ ഇതേ ടെൻഡർ ലോയിൻ്റെ പീസായതുകൊണ്ട് തന്നെ നോക്കിയാൽ നല്ല സോഫ്റ്റാണ് കണ്ടാ. നോക്കിയേ നമുക്കിങ്ങനെ പിച്ച് പിച്ച് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും കണ്ടാ. അങ്ങനെ നമ്മുടെ ബണ്ണ് നമ്മളിതേ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് രണ്ട് പോർഷനാക്കി മാറ്റണം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യാൻ പോവാണ് നടുക്ക് വെച്ച്. അപ്പോൾ ഇതേ നമ്മുടെ ബണ്ണ് നമ്മളിതേ രണ്ട് പീസാക്കി കട്ട് ചെയ്യണേ. കട്ട് ചെയ്ത നമ്മുടെ ബണ്ണിൻ്റെ ടോപ്പ് പോർഷൻ നമ്മളിതേ ഇവിടെ നിന്ന് മാറ്റി വെക്കാൻ കേട്ടാ. രണ്ട് പോർഷനാക്കിയാൽ ടോപ്പ് പോർഷൻ നയ നമ്മൾ മാറ്റി. ഇനി ഇതിൻ്റെ ഇടയിലാണ് പണികൾ വരുന്നത്. നമ്മുടെ ബർഗറിൻ്റെ മുകളിൽ മെൽറ്റ് ചെയ്ത് ഒഴിക്കാനുള്ള ചീസാണ്, ചടാ ചീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മളിത് ഉരുക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ ബണ്ണും മേക്കിന് നമ്മുടെ ബർഗർ സോസ് നമ്മളിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നോക്കി നല്ല തിൻ ലെയറാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്ത ലെയർ നമ്മൾ വെക്കാൻ പോകുന്ന നമ്മുടെ ലിറ്റീസ് ആണ്. നമ്മളിതേ വെച്ച് ഇങ്ങനെ വട്ടം എത്തിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളിതേ ലിറ്റീസ് ഒക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ മീറ്റ് വെച്ച് കൊടുക്കാണ്. അപ്പോൾ നമ്മളിതേ നൈസായിട്ട് ചെത്തി എടുത്തിരിക്കുന്നത് നമ്മുടെ മീറ്റ് നമ്മളിതേ ഇങ്ങനെ വെച്ച് പരത്തി കൊടുക്കുകയാണേ. അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ ആട്ടോ നമ്മളിത് വെക്കുന്നത്. കാരണം നമ്മുടെ ബർഗർ വലിയ ബർഗർ ആകുമ്പോൾ അത്യാവശ്യത്തിന് ഒരു തിക്നെസ് വേണം. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ കാരമലൈസ് ഓണിയനാണ്. ഓക്കെ നമ്മളിത് ഒരു ലെയർ ഇട്ട് കൊടുക്കുകയാണേ. ഇനി നമ്മുടെ തക്കാളി നമ്മളിത് ഇവിടെ ഇട്ട് കൊടുക്കുകയാണേ. നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചാണ് തക്കാളിയാണ്. ഇനിതേ നമ്മുടെ ചീസ് സോസാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഓ ഓ നോക്കിയാൽ നമ്മുടെ ചീസ് കൊണ്ടൊന്നും അറിഞ്ഞിട്ടോ ഇവിടെ. ഇനി നമ്മുടെ ലെറ്റ്യൂസ് നമ്മളിതേ ഇതും എടുത്ത് ബാക്കിയുള്ളത് ഒരു ലെയർ കൂടി വെക്കുകയാണേ. ഓക്കെ ഇനി അടുത്ത ലെയറും മീറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണേ. ഇത് രണ്ടാമത്തെ ലെയറാണ്. നമ്മുടെ രണ്ടാമത്തെ ലെയർ ഇതേ മീറ്റ് നമ്മൾ എട്ട് ലെയർ ഫില്ല് ചെയ്യുകയാണേ. നമ്മുടെ സെക്കൻഡ് ലെയർ ഇതേ കാരമലൈസ്ഡ് ഓണിയൻ നമ്മളിതേ ഇട്ട് കൊടുക്കുകയാണേ. ഓഹ് മണമൊന്നും ഒരു രക്ഷയില്ല കേട്ടാ. വട്ടത്തിലരിഞ്ഞ ക്യാപ്സിക്കം നമ്മളിതേ ഒരു ലെയർ ഇങ്ങനെ ചുമ്മാ പരത്തിയിട ഒരു ഫ്ലേവറിന് വേണ്ടി കേട്ടാ. ഇനിതേ നമ്മുടെ ലാസ്റ്റ് ലെയർ നമ്മുടെ ചീസ് സോസ് നമ്മളിതേ ഒഴിച്ചു കൊടുക്കുകയാണ്. അടിപൊളി ഓ അവസാനമായിട്ട് നമ്മുടെ ഐസ് ബർഗ് ഇതേ കൊത്തി അരിഞ്ഞത് നമ്മൾ ടോപ്പിംഗ്സ് ആയിട്ട് ഇട്ടിട്ട് കൊടുക്കുകയാണ്. അടിപൊളി. അങ്ങനെ നമ്മുടെ അവസാനത്തെ പണി നമ്മളുടെ ബർഗറിൻ്റെ ടോപ്പ് ലെയർ നമ്മളിത് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ മച്ചാമാരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബർഗറാണ് നമ്മുടെ മുമ്പിൽ ഇതേ ഇരിക്കുന്നത്. അങ്ങനെ മച്ചാമാരെ നമ്മുടെ കൊതി പറഞ്ഞ ബർഗർ നമ്മളിനി മുറിക്കാൻ പോവാണ്. സംഭവം എന്നെ മുറിക്കി മുറിക്കി എന്ന് പറഞ്ഞാൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നോക്കി ഇത്രയും വലിയ ബർഗർ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളിതേ നമ്മുടെ ബർഗറിനെ കട്ട് ചെയ്ത് ഇതേ നമ്മൾ ഓ ഓ ഓ ഇതേ ഇവിടേക്ക് കൊണ്ടുവന്ന ഒരു പീസ് ഞാനിപ്പോൾ എടുത്ത് കാട്ടി തരാട്ടാ. പീസ് ഇതേതി ഇങ്ങനെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇതേതി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഇത്രയും വലിയ ബർഗർ ഏകദേശം ഒരു
40-50 കിലോ വരുന്ന സാധനമുണ്ട് നമ്മുടെ മുമ്പിലിരിക്കണേ. ഓക്കെ, അങ്ങനെ മച്ചാമാരെ നമ്മുടെ ഉണ്ടാക്കിയ ബർഗറിൻ്റെ ഒരു പീസ് ഞാൻ അങ്ങനെ എടുത്ത് കാട്ടിത്തരട്ടെ. എന്താണ് നമ്മുടെ ബർഗറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന്. അങ്ങനെ ദേ നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ ബർഗർ. ആയ് നമ്മൾ ദേനാ പൊക്കിയെടുത്തേക്കാണ് മച്ചാമാരെ നോക്കി. അതിനുള്ളിൽ ഇറച്ചിയൊക്കെ എൻ്റെ കഴുകി കഴുകി എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ഇത് ഞാൻ എൻ്റെ മുകളിൽ വെച്ച് കാട്ടിത്തരാട്ടാ. ആ നോക്കി, ആ നിൽക്കുന്ന സമയത്ത് ആ ചീസും കാര്യങ്ങളൊക്കെ അമ്പോ നോക്കി, അടിപൊളി. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നമ്മുടെ ഐറ്റം. നമുക്ക് കഴിക്കാൻ ഇച്ചിരി എളുപ്പത്തിന് നമ്മളത് നമ്മുടെ പീസ് ഇച്ചിരിയും കൂടി ചെറുതാക്കി മുറിച്ചെടുക്കുകയാണ്. ഓക്കെ, ഓ നമ്മുടെ ആഹാ ടെൻഡർ ലോയ് ബർഗർ. സംഭവം മച്ചാമാരെ ഒരു രക്ഷയില്ല, പൊളി. അവിടെ നിന്ന് കൊതി ഇടന്ന് നോക്കി അജി പോരെ. ഇനി വെള്ളറക്കി എങ്ങനെയുണ്ട് അളിയാ? ഓ പൊളി, ജഗജില്ലാടി ജോറ് സാധനം. എന്താ വാവ്, ശരിക്കും ടെസ്റ്റ് ഉണ്ടല്ലേ? ഞാൻ വിചാരിച്ചില്ല. എൻ്റെ മോശം മീശമത്തെ അടിമയൊക്കെ സോസായി. ഷെയ്സനെ വിളിച്ച് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാന്ന് വിചാരിച്ചപ്പോ കഴിക്കാൻ കുറച്ച് പാടുപെടുന്നേ. എടാ ഫുൾ പ്രോട്ടീൻ റിച്ച് ആണ്, നാളെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ സൂപ്പർ ആയിരിക്കുള്ളൂ, കളിക്കാനൊക്കെ പറ്റും. ഒരു കിലോ ബീഫ് വെച്ചാൽ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ പറയാ ചെറുത്. ബീഫും കായും ബണ്ണൊന്നും കഴിക്കണ്ട, നിനക്ക് തെറച്ചു മാത്രം എടുത്ത് കഴിക്കുക. എങ്ങനെയുണ്ട് സാധനം? അടിപൊളി അടിപൊളി. ഏയ് അളിയ, അളിയന് പീസ് അളിയ ഷർട്ട് മാക്കിയാ ഇടിക്കും. എങ്ങനെയുണ്ട് ബീഫ് തരണം എന്നിട്ടില്ലേ? അടിപൊളി. എന്താ വേണം നിനക്ക് വേണോ? ആ ഇത് നോക്കി അപ്പച്ച. എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പറായിണ്ട്. കേൾവി ബീഫൊക്കെ എങ്ങനെയുണ്ട്? അപ്പൊ മച്ചാമാരെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ബർഗർ? സംഭവം കലക്കില്ലേ, നല്ല ടേസ്റ്റി ആണ്, കഴിച്ചു എല്ലാവരും ഇഷ്ടമായിരുന്നു പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ബർഗർ ഏകദേശം ഒരു 40 കിലോയിലും വെള്ളുണ്ടായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ സംഭവം. പിന്നെ മച്ചാമാരെ നമ്മുടെ മാമാർത്തിന്റെ മുൾത്താണി മിട്ടി ഫേസ് വാഷും അതുപോലെ തന്നെ മുൾത്താണി മിട്ടി ഫേസ് പാക്കും ദേ വാങ്ങാനുള്ള ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാനായിട്ട് പറ്റും. പിന്നെ മച്ചാമാരെ നമ്മുടെ ബർഗറിന്റെ എൻ്റെ വീഡിയോയിലെ നമ്മുടെ എല്ലാ സെക്ഷൻസിലും, അതായത് നമ്മുടെ പ്രൊഡക്ട് പർച്ചേസിംഗ് തുടങ്ങി നമ്മുടെ അജി മച്ചാൻ കൂടി ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു എന്താ പറയാ ആഗ്രഹത്തിന്റെ പുറത്തോടെയാണ് നമ്മൾ ഇത്രയും വലിയൊരു ബർഗർ സെറ്റ് ആക്കിയത്. അപ്പോ അജി മച്ചാന് ഒരു സ്പെഷ്യൽ താങ്ക്സ് കൊടുക്കുകയാണ്. അജി മച്ചാന് ഒരു ഫുഡ് ചാനൽ ഉണ്ട്, ഫുഡി മസിൽ മാൻ എന്നാണ്, ഇൻസ്റ്റയിലും ഉണ്ട് യൂട്യൂബിലും ഉണ്ട്. എന്നാലും യൂട്യൂബിന്റെ ലിങ്ക് ഞാൻ വീഡിയോ താഴെ ഇട്ടേക്കാം. ഫുഡും വിത്തും മസിലും ആണ്, അതായത് ഹെൽത്തി ഫുഡ്, ഹെൽത്തി മാത്രമല്ല അൺഹെൽത്തി ഫുഡും ഉണ്ട്. എല്ലാത്തിന്റെയും വീഡിയോസ് ഒക്കെ അവിടെ ഉണ്ട്, നിങ്ങൾക്ക് പോയി കാണാനായിട്ട് പറ്റും. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ എന്തായാലും പോയി നോക്കിയേക്കണം, ഫസ്റ്റ് കമന്റ് ആയിട്ട്. അതുപോലെ തന്നെ നമ്മളുടെ ബണ്ണുണ്ടാക്കാനും അതുപോലെ തന്നെ ബീഫ് കുഴിയിൽ ഇറക്കാനും നമുക്ക് വേണ്ട സഹായങ്ങൾ തന്നത് ഇക്കുബായി, അതുപോലെ തന്നെ കെ ടൗൺ മന്തി രാജാക്കന്മാരാണ്. അവർക്കും സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ്. അപ്പൊ മച്ചാമാരെ ഇതിലെ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം പ്രതീക്ഷയിൽ. ക്യാമറ പ്രവീൺ, അതുപോലെ തന്നെ ഫുഡി മസിൽമാനോടൊപ്പം.